ദുബായിൽ ഫുൾ ആൻഡ് മൻകോന ക്ലാസിക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വെർച്വൽ റേസ് പൂർത്തീകരിച്ച് ചെറുവാടി സ്വദേശിയായ ആനിസ് ആസാദ്. കഴിഞ്ഞ വർഷം അയൺമാൻ 70.3 പദവി കരസ്ഥമാക്കി അഭിമാന നേട്ടം കൈവരിച്ച ആനിസ് ഇത്തവണ അതിന്റെ ഇരട്ടി ദൂരം താണ്ടിയാണ് ഫുൾ അയൺമാനായി മാറിയത്. ദുബായിൽ ഫുൾ അയൺമാൻ കോന ക്ലാസിക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വെർച്വൽ റേസ് പൂർത്തീകരിച്ച് ചെറുവാടി സ്വദേശിയായ ആനിസ് ആസാദ് കഴിഞ്ഞ വർഷം അയൺമാൻ 70.3 പദവി കരസ്ഥമാക്കി അഭിമാന നേട്ടം കൈവരിച്ച ആനിസ് ഇത്തവണ അതിൻ്റെ ഇരട്ടി ദൂരം താണ്ടിയാണ് ഫുൾ അയൺമാനായി മാറിയത്. അന്ന് 8.5 മണിക്കൂറിനകം പൂർത്തിയാക്കേണ്ട 3 സാഹസിക മത്സരങ്ങൾ 6 മണിക്കൂർ 28 മിനിറ്റിൽ പൂർത്തിയാക്കിയാണ് അയൺമാൻ പട്ടം ചൂടിയിരുന്നത്. തിരമാലകൾക്ക് കുറുകെ കടലിലെ നീന്തൽ, ഓട്ടം, സൈക്ലിംഗ് എന്നിവയായിരുന്നു മത്സര ഇനങ്ങൾ. ആദ്യ തവണ കടലിൽ 2 കിലോമീറ്റർ ദൂരം 70 മിനിറ്റിനകം നീന്തി തിരിച്ചെത്തണം. ശേഷം 3.5 മണിക്കൂറിനുള്ളിൽ 90 കിലോമീറ്റർ സൈക്ലിങ്ങും വിശ്രമമില്ലാതെ 21.1 കിലോമീറ്റർ ഓട്ടവും പൂർത്തിയാക്കണം. ഇതിനേക്കാളും കഠിനമായിരുന്നു ഇപ്രാവശ്യത്തെ ഫുൾ അയൺമാൻ ചാലഞ്ച്. 3.9 കിലോമീറ്റർ കടലിലൂടെയുള്ള നീന്തൽ, 180.25 കിലോമീറ്റർ സൈക്ലിംഗ്, 42.2 കിലോമീറ്റർ ഓട്ടം എന്നിവ 48 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ചാണ് രാജ്യാന്തര നേട്ടം നേടി ആനിസ് ആസാദ് നാടിന് അഭിമാനമായത്. ലോകത്തെ ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് ചാലഞ്ചാണ് അയൺമാൻ ചാലഞ്ച്. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപ്പകാലം മുതൽ നീന്തിക്കളിച്ചതും വൈകുന്നേരം വയലിലും മറ്റുമുള്ള കാൽപന്ത് കളിയിലും സ്കൂൾ ഒഴിവ് സമയങ്ങളിലെ സൈക്കിൾ റേസിംഗുമൊക്കെയാണ് ആനിസ് ആസാദിന് നേട്ടത്തിന് തുണയായത്. അമേരിക്കയിലെ ഹവായിലെ കോനയിൽ നടക്കാറുള്ള ഫുൾ അയൺമാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കോവിഡ് മൂലം ലോകത്ത് എവിടെ നിന്നും ചെയ്യാം എന്നാക്കിയിരുന്നു. റിട്ടയേർഡ് എംപ്ലോയ്മെൻ്റ് ഓഫീസറും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗവുമായ ചേറ്റൂർ മുഹമ്മദിൻ്റെയും റിട്ടയേർഡ് അധ്യാപിക ജമീലയുടെയും മകനാണ് ആനിസ്. ദുബായ് തുമ്പെ ഫാർമസിയുടെ ക്ലസ്റ്റർ മാനേജറായി ജോലി ചെയ്യുന്ന ആനിസിൻ്റെ ഭാര്യ മുഫീദയാണ്. 3 മക്കളാണ് ആനിസിന്. ന്യൂസ് ബ്യൂറോ മുക്കം.